സ്ക്രീനിലും മിനി സ്ക്രീനിലും നിരവധി ആരാധകരുള്ള ഒരു താരമാണ് നടനായ കലാഭവൻ നാരായണൻകുട്ടി മിമിക്രി രംഗത്ത് നിന്നുമാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് അതായത് ബിഗ് സ്ക്രീനിലേക്കും മിനി സ്ക്രീനിലേക്കും ഒക്കെ എത്തുന്നത് കലാഭവൻ മിമിക്രി ഗ്രൂപ്പിൽ നിന്നുമാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത് കോമഡി സ്കിറ്റുകളും കിറ്റുകളും മറ്റുമായി താരം മിനി സ്ക്രീനിലും നിറഞ്ഞു നിന്നിരുന്നു ഇതിലൂടെയാണ് താരം ആരാധകരുടെ പ്രിയങ്കരനായി മാറിയതും സിനിമയിൽ ആദ്യമൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു താരത്തിന്റെ ലഭിച്ചത് പിന്നീട് മുഴുനീളൻ ഹാസ്യരംഗങ്ങൾ അഭിനയിക്കാനുള്ള ഭാഗ്യവും ഇദ്ദേഹത്തിന് ലഭിച്ചു അതോടെ മിമിക്രി കലാകാരൻ എന്ന നിലയിൽ കലാഭവൻ നാരായണൻകുട്ടി സിനിമയിൽ സജീവമായി മാറുകയായിരുന്നു ഹാസ്യവേഷങ്ങൾ അവതരിപ്പിച്ച് അദ്ദേഹത്തിന് നിരവധി ആരാധകരെയും ലഭിച്ചു ഇപ്പോഴിതാ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അദ്ദേഹത്തിന് ഒരു മകളെ ലഭിച്ചതിനെ കുറിച്ചുള്ള കാര്യം അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് കുഞ്ഞുങ്ങളില്ലാതിരുന്ന വേദന തന്നെക്കാൾ കൂടുതൽ അനുഭവിച്ചത് ഭാര്യയാണ് എന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത് കുഞ്ഞുങ്ങൾ ഇല്ലാത്തത് തനിക്ക് അത്രയധികം വേദനാജനകമായിരുന്നില്ല താൻ എപ്പോഴും ഷൂട്ടിങ്ങിലും മറ്റുമായി തിരക്കിലായിരിക്കും എന്നാൽ ഭാര്യ വീട്ടിലായിരുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നും കലാഭവൻ നാരായണൻകുട്ടി പറയുന്നു താൻ എപ്പോഴും സിനിമയിൽ എൻഗേജ്ഡായിരുന്നു എല്ലാവർക്കുമുള്ള പോലെ ഒരു കുഞ്ഞില്ലെന്ന സങ്കടം ഞങ്ങളെയും അലട്ടിയിരുന്നതായി നാരായണൻകുട്ടിയും ഭാര്യയും വെളിപ്പെടുത്തുന്നുണ്ട് നാട്ടുകാരുടെ ചോദ്യങ്ങളായിരുന്നു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഈ ചോദ്യങ്ങളും അധികം കേട്ടിട്ടില്ല എല്ലാം ഭാര്യയ്ക്കാണ് കേൾക്കേണ്ടി വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു കുട്ടികളില്ല എന്നുള്ള പരിഹാസ വാക്കുകൾ ഭാര്യ ഒരുപാട് വേദനിപ്പിച്ചതായി നാരായണൻകുട്ടി പറയുന്നു ആൾക്കാർ എന്തും പറഞ്ഞുകൊള്ളട്ടെ സമയമാകുമ്പോൾ തമ്പുരാൻ നമുക്കൊരു കുഞ്ഞിനെ നൽകുമെന്ന് പറഞ്ഞ് അവളെ എപ്പോഴും താരം ആശ്വസിപ്പിക്കുമായിരുന്നു എത്ര അതുപോലെ നടക്കുകയും ചെയ്തു എന്നും താരം വ്യക്തമാക്കുന്നു ആവണങ്ങാട്ട് വിഷ്ണുമായയുടെ ആളാണ് ഞാൻ ചാത്തൻ സ്വാമിയാണ് എനിക്ക് മകളെ നൽകിയതെന്നും വളരെ വിശ്വാസത്തോടു കൂടിയാണ് നാരായണൻകുട്ടി വെളിപ്പെടുത്തുന്നത് അവിടെ പോയി പ്രാർത്ഥിച്ചു എന്ന നടൻ പറയുമ്പോൾ പിന്നീട് സംസാരിക്കുന്നത് ചാത്തൻ സേവയെക്കുറിച്ചാണ് ഒരുപാട് പേർ ചാത്തൻ സേവയെക്കുറിച്ച് പറയാറുണ്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നതും ആളുകൾക്ക് ചാത്തൻ സേവ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണെന്നാണ് നാരായണൻകുട്ടി പറയുന്നത് എന്താണ് ചാത്തൻ സേവ എന്ന് ശരിക്കും അറിയാത്തത് അങ്ങനെ പേടി വരുന്നത് വിശ്വാസം അതാണ് ഗുരു ശിവന്റെയും പാർവതിയുടെയും വിഷ്ണുവിൻ്റെയും മകനാണ് വിഷ്ണുമായ എന്നാൽ ശാസ്താവിനെയാണ് ഈ ചാത്ത ചാത്ത എന്ന് വിളിക്കുന്നതെന്ന് നടൻ പറയുമ്പോൾ അത് കേൾക്കാൻ ആരാധകരും ഒരുപാട് കാത്തിരിക്കുകയായിരുന്നു ചാത്തൻ സേവയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആളുകൾ അതിനെ ഒരുപാട് പേടിയുള്ള കാര്യമായി കാണുന്നുണ്ട് ഇദ്ദേഹം ഇത് പറഞ്ഞതോടുകൂടി അതിന്റെ സംശയങ്ങൾ ചിലർക്കെങ്കിലും മാറിയിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് പതിനേഴ് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഇദ്ദേഹത്തിനും ഭാര്യയ്ക്കും ഒരു മകൾ ജനിച്ചു അതുകൊണ്ട് തന്നെ മകൾക്ക് ഭാഗ്യലക്ഷ്മി എന്നാണ് ഇരുവരും പേര് നൽകിയിരിക്കുന്നത് ഡാൻസിലും പാട്ടിലുമൊക്കെ മകൾക്ക് കഴിവുണ്ടെന്ന് പ്രമീളയും നടനും പറയുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഗാനങ്ങളും മകൾ ആലപിക്കുമെന്നും പ്രമീളയും നാരായണൻകുട്ടിൻ വ്യക്തമാക്കുന്നു